പള്ളിയിൽ കേരളം, പുതുപ്പള്ളി അങ്ങ് കേരളത്തിലെ ആകെ പടരുമോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കാം. പക്ഷെ ആ ആഗ്രഹം സാധൂകരിക്കാൻ പറ്റിയ ഒരു സാഹചര്യവും ഈ വർത്തമാന കേരളത്തിലില്ല. കാരണം ആണോ, അതായത് നിങ്ങളുടെ ഹെഡിങ് തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് എന്നുള്ളത് കൃത്യമായി ഞാൻ വീണ്ടും പറയാണ്. വെറുതെ ഒരേ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. നിങ്ങൾ കാണുന്ന മാനമല്ല മറ്റു പലരും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിനൊരു മാനം കാണുകയും അത് വിലയിരുത്തുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൃത്യമായിട്ട് അത് പരിശോധിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാധ്യമങ്ങൾ കാണുന്ന മാനം വ്യത്യസ്തമായിട്ടുള്ള മാനമാണ്. നിങ്ങൾ ഇന്നലെ കണ്ട മാനം ശ്രീ ജെയ്ക്ക് ടി തോമസ് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഇല്ല ഞാൻ ജയിക്കൂല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഒരു കാരിക്കച്ചർ പടം വെച്ചുകൊണ്ട്, ജെയ്ക്കിന്റെ പടം വെച്ചുകൊണ്ട് ഒരു പ്രചരണം നിങ്ങൾ നടത്തി. ഇപ്പൊ യു ഡി എഫിന്റെ ഏതെങ്കിലും പ്രവർത്തകരാണ് അത്തരത്തിലൊരു പ്രചരണം നടത്തിയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വൈകാരിത കൊണ്ട്, ജയിച്ചപ്പോൾ കിട്ടിയ സന്തോഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകളും അത്തരത്തിൽ പ്രചരണം ചിലപ്പോൾ നടത്തിയേക്കും. ജയിച്ച് വന്ന ഇന്നലെ സെപ്റ്റംബർ 8, 2023 നിങ്ങളുടേതായിട്ട് വന്ന ഇല്ല ഞാൻ ജയിക്കൂല എന്ന് ശ്രീ ജയിക്കിന്റെ ഫോട്ടോ വെച്ച് നിങ്ങളുടെ ചിഹ്നം വെച്ചുകൊണ്ട് വന്ന ഈ കാരിക്കച്ചർ നിങ്ങളുടേതാണോ? താഴെയുള്ള ബാക്കി കാര്യങ്ങളോട് ഒന്ന് വായിച്ചേ ശ്രീ അരുൺകുമാർ. എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇല്ല ഞാൻ ജയിക്കൂല എന്ന് മനസ്സിലായി. അത് മനസ്സിലായി, അത് പറഞ്ഞല്ലോ. അതിന്റെ താഴെയുള്ള ബാക്കി എഴുതിയ കാര്യങ്ങൾ കൂടി, മലയാളത്തിൽ എഴുതിയ കാര്യങ്ങൾ കൂടി ഒന്ന് വായിക്കോ ശ്രീ അരുൺകുമാർ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ക്യാമ്പയിൻ നടത്തുന്ന പോലെയുള്ള ഒരു വാക്കാണ് താങ്കൾ ഉപയോഗിച്ചത്, പ്രചാരണം. അപ്പൊ ഈ പ്രചാരണം എന്ന് പറയുന്ന പണി നടത്തലല്ലോ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ജോലി. താങ്കൾ അത് ഇങ്ങോട്ട് ആക്ഷേപിക്കുമ്പോ, ആരോപിക്കുമ്പോ താങ്കൾ അതിന് ഉദാഹരണമായി കാണിക്കുന്നത് മനോരമ ഇന്നലെ പുറത്തിറക്കിയ ഒരു കാർഡാണ്. അല്ലല്ലല്ല, പറയട്ടെ, മുഴുവൻ പറയട്ടെ അരുൺകുമാർ. മനോരമ പുറത്തിറക്കിയ കാർഡിൽ എന്താണ് മുഴുവൻ ഉള്ളടക്കം? അതൊന്ന് മുഴുവൻ വായിച്ചോട്ടെ. താങ്കൾ തന്നെ വായിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. താങ്കളെ കേൾക്കുന്ന പ്രേക്ഷകർ അത് മുഴുവൻ കേൾക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല പോരാട്ടം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ശരി, താങ്കളുടെ ഈ വാദങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും താങ്കൾക്കുണ്ട്. അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ മുന്നോട്ട് വെച്ച ആക്ഷേപത്തിന്റെ മുഴുവൻ വശവും താങ്കൾ പറയാത്തത് എന്താണ്? പാവിട്ട വാക്കും ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു പ്രചാരണമായിരുന്നോ? ഒരു പ്രചാരണമായിരുന്നോ അതോ അതൊരു പ്രോഗ്രാമിന്റെ പ്രൊമോ കാർഡ് ആയിരുന്നോ? ആ പ്രോഗ്രാമിന് പേരുണ്ടായിരുന്നു. അല്ലല്ല, പറയട്ടെ, നോക്കൂ, അത് രാഷ്ട്രീയ പ്രചാരണം എന്നുള്ള ധ്വനിയിൽ ഒക്കെയാണ് താങ്കൾ സംസാരിച്ചു വെച്ചത്. പക്ഷെ അതൊരു പ്രോഗ്രാമിന്റെ പ്രചാരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ പ്രചാരണ കാർഡ് എന്നല്ലേ പ്രൊമോ കാർഡ് എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കും. ആളുകളും അങ്ങനെ തന്നെയാണ് കാണുന്നവർക്ക് അത് മനസ്സിലാവുക. അവനൊന്നും അറിയില്ലതാമോ? അപ്പൊ അതിന്റെ താഴെ ഒരു പ്രോഗ്രാമിന്റെ പേര്, പ്രോഗ്രാമിന്റെ സമയം ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വായിച്ചില്ല താങ്കൾ? അവൻ സ്മാർട്ട് ആണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം. പ്രചാരണം എന്നുള്ള വാക്ക് പിൻവലിക്കാം, എന്നാൽ അത് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും വേണ്ടി അയ്യോ അവന് കിട്ടിയതൊന്നും പോലെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി എന്ന ഒരു തെരഞ്ഞെടുപ്പ് തോൽവി സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പിൽ. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ശ്രീ ജെയ്ക്ക് ടി തോമസിനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ട് നിങ്ങൾ ഇറക്കിയ കാർഡ് എന്ന് ഞാൻ തിരുത്തുകയാണ്. പറഞ്ഞുകൊണ്ട് ഞാനൊരു വിശദീകരണം പറയുകയാണ് ശ്രീ അരുൺകുമാർ. തിരുത്ത് CPM തൽക്കാലത്തേക്കുള്ള ഈ സമയത്തെ ചില ബാലിശമായ വാദന്യായങ്ങൾ എന്ന് മാത്രമേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ഒരു ഉദ്ദേശവും ഈ ചാനലിനില്ല, ഇവിടെ നടത്തുന്ന ഒരു പരിപാടികൾക്കുമില്ല. അതൊരു ആക്ഷേപഹാസ്യ പരിപാടിയാണ്. മുൻപും പല നേതാക്കളുടെ കാരിക്കേച്ചറുകൾ വെച്ച് പലതരത്തിലുള്ള ആക്ഷേപഹാസ്യ സ്വഭാവത്തിലുള്ള കണ്ടന്റുകൾ അതിൽ വന്നിട്ടുണ്ട്. ആ പരിപാടി മുഴുവൻ യൂട്യൂബിൽ ലിങ്ക് ഉണ്ട്, അതൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനം കോൺഗ്രസും ആക്ഷേപഹാസ്യത്തിന് ഇരയാകുന്നുണ്ട്. അതിന് ആ രൂപത്തിൽ കണ്ടാൽ അത്രയെങ്കിലുമുള്ള സഹിഷ്ണുത കേരളത്തിലെ CPM ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒട്ടും ആക്ഷേപഹാസ്യം രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാത്ത പാർട്ടിയൊന്നുമല്ലോ, അത്തരം പാരമ്പര്യമില്ലാത്ത പാർട്ടിയൊന്നുമല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റു ചാനലുകളും കിങ് ഓഫ് ഹാട്രിക് എന്ന രൂപത്തിൽ ഇത് തുടർച്ചയായി 3 തവണ തോക്കുന്നത് ശ്രീ ജെയ്ക്ക് മാത്രമല്ലല്ലോ. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തന്നെ
ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പ്രേക്ഷകർക്ക് ഏതായാലും അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. ഉന്നയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടാൽ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ടാൽ മറുപടി പറയേണ്ട ബാധ്യതയില്ല, ഉത്തരവാദിത്തമില്ല. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. മറ്റൊന്ന്, ഇന്നിപ്പോ ഒരു ജനവിധി വന്നു, അദ്ദേഹം കൂടി ചെന്നെത്തി പ്രചാരണം നടത്തിയ മണ്ഡലത്തിലാണ് ജനവിധി അദ്ദേഹത്തിന് വലിയ തിരിച്ചടി എന്ന തരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മുതലാളിയുടെ കഷ്ടകാലമൊന്നല്ലാതെ ഞാൻ എന്താ പറയുക? ഇപ്പോഴും അദ്ദേഹം ഒന്നും പറയേണ്ടതില്ല. അദ്ദേഹം അതിനൊന്നും ഉത്തരവാദിത്തം ഇല്ലാത്ത, ബാധ്യത ഇല്ലാത്ത പ്രത്യേക തലത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അല്ലേ? അങ്ങനെയല്ലേ, പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ മതി. ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയും. അഥവാ മുഖ്യമന്ത്രി സിപിഎമ്മിന്റെ ആരൊക്കെ എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കുന്ന സിപിഎമ്മിന്റെ നേതാക്കന്മാരല്ലേ? അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയും അതുപോലെ ജനവിധി തിരിച്ചടിയാകുമ്പോഴും അവിടെ ചെന്ന് വോട്ട് ചോദിച്ച കേരളത്തിന്റെ ഭരണ നായകന്, ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട നായകന് ഒരു വാക്ക് ഈ ജനവിധി ഞാൻ മാനിക്കുന്നു എന്ന് പറയാൻ പറ്റാത്തത് സിപിഎമ്മിന്റെ കാര്യം സിപിഎം തീരുമാനിച്ചോളാം എന്ന മറുപടി കൊണ്ട് താങ്കൾ അടച്ചു വെക്കുന്നുണ്ടല്ലോ. സുഹൃത്തെ, ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. കേൾക്കാത്തത് കേരളം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സിപിഎമ്മിന്റെ കാര്യം സിപിഎം തീരുമാനിച്ചോളാം എന്ന മറുപടിയാണ് അർഹിക്കുന്നത് എന്ന് സിപിഎമ്മിന്റെ പ്രതിനിധി ശ്രീ കെ എസ് അരുൺകുമാർ ഇവിടെ പറയുന്നു. ഇതൊക്കെ എന്ത് തലയിലാവൂലോ? സിപിഎമ്മിന്റെ കാര്യം സിപിഎം തീരുമാനിക്കും, മനോരമയല്ല. വീണ്ടും പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സിപിഎമ്മിന്റെ പ്രതിനിധി മാത്രം. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലാട്ടല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ലാത്ത ആളുകൾക്ക് പോലും അങ്ങനെ വിചാരിച്ചോളൂ, അതാണല്ലോ ഏറ്റവും എക്സ്ട്രീം. സിപിഎമ്മിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത കേരളത്തിലെ പൗരന്മാർക്ക് പോലും അവകാശമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. താങ്കൾ ചോദിച്ചത് ആ പുതുപ്പള്ളി മണ്ഡലത്തിലെ LDFന്റെ പരാജയത്തെ കുറിച്ചിട്ടാണ്. അത് LDFന്റെ നേതാക്കന്മാരും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയും. അത് ആരൊക്കെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമ പ്രവർത്തകരല്ല. വീണ്ടും പറയുന്നു, സിപിഎമ്മുമായി മാധ്യമപ്രവർത്തകരെ വിട്ടേക്കുന്നേ. പുതുപ്പള്ളിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളില്ലേ? ആ അതിനെ നോക്കിക്കാണുന്ന മറ്റ് മണ്ഡലങ്ങളിലെ ജനങ്ങളില്ലേ? അവർക്കൊന്ന് കേൾക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാവില്ലേ മുഖ്യമന്ത്രി ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന്? മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന തന്നെയാണ്, ഒരു തർക്കവും ഇല്ല. നിങ്ങളുടെ തന്നെ ഡിസ്ക്രിഷൻ ആണ്, നിങ്ങളുടെ തന്നെ അധികാര പരിധിയിലുള്ള വിഷയമാണ്. പക്ഷേ അരുൺകുമാർ, അതിനുള്ള വിനയം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജനവിധി എതിരാകുമ്പോൾ പോലും തിരിച്ചറിവുണ്ടാകാതെ പോകുന്നത്, ഇവിടെ ഞാൻ ഒരു ഒത്തിരി ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട സമയമാണ് എന്ന തിരിച്ചറിവുണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട് മുടിയും തിത്തൈ